ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്നാക്കായ ഫലാഫിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഒരു കപ്പ് വെള്ളക്കടല, ചെറുതായി ചുവപ്പ് ചെയ്ത് വെച്ച ഒരു സവാള, 2 ടേബിൾ സ്പൂൺ മൈദ, 1 പിടി മല്ലിയില, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് 2 എണ്ണം, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ആദ്യം നന്നായിട്ട് കഴുകിയെടുത്ത വെള്ളക്കടല ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം നൈസായിട്ട് അരയാൻ പാടില്ല. ക്രഷ് ചെയ്ത് വെച്ച കടലയിലേക്ക് നന്നായി ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. 1 പിടി മല്ലിയില, മല്ലിയില വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം എന്നിവ ഇട്ട് അരച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുക. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഫലാഫിൽ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ മൈദയും കടലപ്പൊടിയും ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഞാനൊരു മൺചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് മാവ് ബോൾസാക്കി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ബ്രൗൺ കളറായാൽ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ഫലാഫിൽ ബൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ശേഷം കമൻ്റ് അറിയിക്കുക. ഓക്കെ.